സിറിയയിൽ വിമത സേനയുടെ മുന്നേറ്റത്തിൽ മൂന്നാമത്തെ പ്രധാന നഗരവും വീണു എന്ന വാർത്ത വരുന്നു സിറിയൻ പ്രസിഡന്റിന്റെ ആസ്ഥാനമായ വിമത സേന മുന്നേറുന്ന വരുന്നു സിറിയയിൽ നിന്ന് രക്ഷപ്പെടാൻ പൗരന്മാരോട് ഇന്ത്യ ആവശ്യപ്പെട്ടു കഴിഞ്ഞു വിവരങ്ങളുമായിരുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റിപ്പോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാണല്ലേ അപ്പോൾ എന്തായാലും സിറിയ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറുകയാണ് ഒരു ഭാഗത്ത് ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഹെസ്ബുള്ള യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒരുപാട് ഇപ്പോഴും ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടിണി കിടന്ന മനുഷ്യർ ഗസയിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് എസ്കെയിൻ ഇപ്പോൾ സിറിയ യുദ്ധത്തിൻ്റെ വലിയ കേന്ദ്രമായി മാറിയിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടുത്തെ വിമതസേന ഹയാത്ത് തെഗറിഷ് ഷാം എന്ന വിമത സേനയാണ് എച്ച് ടി എസ് എന്നാണ് അവരുടെ ചുരുക്കപ്പേര് നേരത്തെ അൽ ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ അവര് അതിൽ നിന്നൊക്കെ വിട്ട് സ്വന്തമായിട്ട് സിറിയയിൽ ആധിപത്യം സ്ഥാപിച്ചതാണ് അവർക്ക് ഏറ്റവും വലിയ പിന്തുണയുള്ളത് തുർക്കിയിൽ നിന്നാണ് അമേരിക്കയുടെ പിന്തുണയുണ്ടെന്ന് റഷ്യ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ ഔദ്യോഗിക സേന അവിടുത്തെ പ്രസിഡന്റ് ബഷാർ അൽ ആസാദിൻ്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക സേനയ്ക്ക് പിൻബലം ഒരു ഭാഗത്ത് റഷ്യ മറുഭാഗത്ത് ഇറാൻ പക്ഷേ അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് എസ് കെ എൻ ഒരാഴ്ചയ്ക്കുള്ളിൽ പോലെ താലിബാൻ എങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ കയറി വന്നോ ആ രീതിയിലാണ് കൊടുങ്കാറ്റുപോലെയാണ് വിമതസേന മുന്നേറുന്നത് അവർ ആദ്യം അവിടുത്തെ സിറിയയിലെ രണ്ടാമത്തെ നഗരമെന്ന് അറിയപ്പെടുന്ന അലപ്പോ പിടിച്ചു പിന്നെ ഹമാം ഹമ പിടിച്ചു ഇപ്പോൾ ഇതാ ഹോംസ് ലക്ഷ്യമാക്കി നീങ്ങുന്നു അതിനിടയ്ക്ക് റഷ്യയുടെ പോർവിമാനങ്ങൾ അവിടുത്തെ ഒരു പാലം റസ്താൻ പാലം എന്ന് പറയുന്നത് ഹമയിൽ നിന്ന് ഹോംസിലേക്ക് കണക്ട് ചെയ്യുന്ന പാലമാണ് ആ പാലം തകർത്ത് കളഞ്ഞു വിമതസേന കയറാതിരിക്കാൻ പക്ഷെ അതൊന്നും അവർക്ക് തടസ്സമാവുന്നില്ല അവർ പല വഴികളിലൂടെ ഈ ഹോംസ് എന്ന മൂന്നാമത്തെ നഗരവും പിടിക്കുന്നുള്ള അവസ്ഥയാണ് ഹോംസ് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് തലസ്ഥാനമായ ഡമാസ്കസിലേക്കാണ് ഡമാസ്കസ് പിടിച്ചാൽ ദീർഘകാലമായിട്ട് അവിടെ പ്രസിഡന്റ് ആയിരിക്കുന്ന റഷ്യയുടെയും ഇറാൻ്റെയും പിന്തുണയോടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഷാർ അവിടെ വീഴും അപ്പോൾ ആ തരത്തിലേക്ക് സിറിയയിൽ വലിയ വിമതസേനയുടെ മുന്നേറ്റം നടക്കുന്നു എന്നുള്ള വാർത്ത വരുന്ന ഒരു ഒരു പക്ഷേ വലിയ ലോകശക്തികളൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തുണ്ട് റഷ്യയും ഇറാനും സിറിയൻ ഇവരോടൊപ്പമുണ്ട് സിറിയ പലതവണ വിമതരുടെ കയ്യിൽ വീഴാൻ പോയപ്പോൾ രക്ഷിച്ചത് റഷ്യയും ഇറാനും ചേർന്നാണ് പക്ഷെ ഇത്തവണ ആ രക്ഷപ്പെടുത്തൽ നടക്കുമെന്ന് തോന്നുന്നില്ല സ്കേൻ എന്നുമാത്രമല്ല ഇതിൻ്റെ ഒരു തഞ്ചം നോക്കി അവിടെ നമ്മൾ ഈ വാഴ വെട്ടുന്ന അവസ്ഥയിൽ ഇസ്രായേൽ ഇടപെട്ടിരിക്കുന്നു ഇസ്രായേൽ പോയി അതിർത്തികളിൽ ബോംബിട്ട് ഹിസ്ബുള്ളയുടെ നേതാവിനെ സിറിയൻ അതിർത്തിയിൽ കൊലപ്പെടുത്തി എന്ന വാർത്ത കൂടി വരുന്നുണ്ട് എസ് കെ എൻ എന്തായാലും ഹമാസും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം കൂടി ശക്തമാവുകയാണ്